സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച മലയാളി കണ്ണൻ ഗോപിനാഥിന് കേന്ദ്ര സർക്കാർ കുറ്റപത്രം നൽകി. അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു, സർക്കാരിനെ വിമർശിച്ചു, ആത്മാർത്ഥമായി കൃത്യനിർവഹണം നടത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയ കുറ്റപത്രത്തിലുള്ളത്. ഈ നടപടികൾ സർക്കാരിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയെന്നും ആരോപിച്ചിട്ടുണ്ട്. തന്റെ വിമർശനങ്ങളല്ല, സർക്കാരിന്റെ നടപടികളാണ് പ്രതിച്ഛായ മോശമാകാൻ കാരണമെന്ന് കണ്ണൻ ഗോപിനാഥൻ ട്വിറ്ററിൽ പ്രതികരിച്ചു. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് എം എസ് അനിൽ നൽകും. അനിൽ, ഈ കുറ്റപത്രത്തോടുകൂടി കണ്ണൻ ഗോപിനാഥനെതിരെ എന്ത് സമീപനം സ്വീകരിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന? ഷാനി, ജമ്മു കാശ്മീർ വിഷയത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 23-ന് കണ്ണൻ ഗോപിനാഥൻ ISIൽ നിന്ന് രാജിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കുറ്റപത്രം കണ്ണൻ ഗോപിനാഥനെ തേടിയെത്തുന്നത്. 2012 ബാച്ച് IAS ഉദ്യോഗസ്ഥനായിരുന്ന കണ്ണൻ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ ധിക്കാരപരമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും അനുസരണക്കേട് പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും സർക്കാർ നയങ്ങളെ വിമർശിച്ചു. കൃത്യസമയത്ത് ഫയൽ ഹാജരാക്കിയില്ല. ഭൂഗർഭ കേബിൾ പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കിയില്ല. കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. ഇത്തരം നിരവധി കുറ്റങ്ങളാണ് കണ്ണൻ ഗോപിനാഥനെതിരെ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. സർക്കാർ നയങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾ, വിദേശ രാജ്യമടക്കം മറ്റ് സംഘടനകളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ബന്ധത്തെ മോശമാക്കിയെന്നും കുറ്റപത്രം പറയുന്നു. ഒക്ടോബർ 24 അണ്ടർ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഒപ്പിട്ട കുറ്റപത്രം തനിക്ക് ഇമെയിൽ ചെയ്തതായി കണ്ണൻ ഗോപിനാഥൻ ട്വിറ്ററിലൂടെ പറഞ്ഞു. മാത്രമല്ല, ട്വിറ്ററിലൂടെ ഈ കുറ്റപത്രത്തെ പരിഹസിക്കുന്നുണ്ട് കണ്ണൻ ഗോപിനാഥൻ. നിലവിൽ അഭിഭാഷകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹരിക്കാൻ കഴിയാത്ത ആഭ്യന്തര മന്ത്രാലയത്തെ താൻ കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കുന്നില്ല. ഈ കുറ്റപത്രം സ്വീകരിക്കുന്നുവെന്നും കണ്ണൻ ഗോപിനാഥൻ ഇപ്പൊ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഷാനി,